Hello friends, welcome back Amar's World. ഇന്നത്തെ ഡ്രിങ്ക്സിനെ കുറിച്ച് കുറച്ചൊക്കെ പറ്റി പറഞ്ഞുതരൂ. ഇപ്പൊ നോമ്പുകാലാണല്ലോ. ഈ നോമ്പുകാലത്ത് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവൊക്കെ കുറവായിരിക്കും. ഇങ്ങനെ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവൊക്കെ കുറവാകുമ്പോൾ പൊതുവെ കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് യൂറിൻ ഇൻഫെക്ഷൻ. അതായത് മൂത്രക്കടച്ചില്, മൂത്രത്തിലെ പഴുപ്പ്, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ. ഇതിന് നമ്മുടെ അനുഭവത്തിനുള്ള ഒരു ഉത്തമ പരിഹാരമാണ് ഈ ഡ്രിങ്ക്. ഇതുണ്ടാക്കണ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സാധനം വെച്ചിട്ടാണ് രാഗി അല്ലെങ്കിൽ മുത്താറി എന്നൊക്കെ പറയും. ഇത് ശരീരത്തിന് തണുപ്പ് തരുന്ന സാധനമാണ്. അതുപോലെ തന്നെ അതിൽ കുറെ ഔഷധ ഗുണങ്ങളും ഉണ്ട്. ഇതിനായി ഞങ്ങൾ എടുത്തിട്ടുള്ളത് രാഗിന്റെ പൊടിയാണ്. ഒരു പാത്രത്തിൽ ഇങ്ങനെ രണ്ട് കപ്പിൽ വെള്ളം എടുക്കുക. അപ്പോ ഇത് ഏകദേശം 1 ലിറ്റർ ഉണ്ടാവും. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ രാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടുതൽ പൊടി ഇട്ടാൽ കട്ടി കൂടും, അപ്പൊ അത് അധികം കുടിക്കാൻ കഴിയൂല. ഇനി 3 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. ഇതിന് പകരം ഏലക്ക, പട്ട, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കട്ടോ. അപ്പൊ അതിന്റെ ടേസ്റ്റ് ആവും. ഇനി ആവശ്യത്തിന് ഉപ്പ്. മധുരം കഴിക്കുന്നവരാണെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് അടുപ്പത്ത് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാതിരുന്നാൽ ഇതാകെ കട്ട കെട്ടുട്ടോ. ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പളേ മുത്തു ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ, അപ്പൊ കൊടുന്നതാട്ടോ രാഗിപ്പൊടി. നോമ്പ് തുറന്നിട്ട് ഇടക്കിടക്ക് കുടിച്ചാ മതി കേട്ടോ. ഒരു ദിവസം കുടിച്ചാൽ തന്നെ നല്ല ആശ്വാസം കിട്ടും. ഇതിപ്പോ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലോട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. പാലിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇത് നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. ഇതിപ്പോ ഈ രൂപത്തിലാണ് ഉണ്ടാവുക. പിന്നെ തണുക്കുന്നതിനനുസരിച്ച് കട്ടി കൂടി വരും. ഇതൊരു ചെറിയ ചൂടിൽ നമുക്ക് കുടിക്കട്ടോ. കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിന്റെ കൂടെ എന്നും ഒരു കക്കിരിക്കും കൂടി കഴിക്കാം. നോമ്പുകാലത്ത് ഇത് എന്നും കുടിക്കണത് നല്ലതാണ്. ഇതുങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.